but it's very humane. So could you please stop making controversy over this small matter and just move on and appreciate this woman for who she is? Somebody who is actually working towards the goodness of the country, and help her instead of harassing her around. ഞാൻ തെരുവിലലയുന്ന മാനസിക രോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജ്വാല എന്ന സംഘടനയുടെ പ്രവർത്തകയാണ്. എല്ലാവർക്കും അറിയാം. അപ്പോൾ തെരുവിലലഞ്ഞ് നടക്കുന്ന രീതിയിൽ ഈ ലീഗയെ എവിടെയെങ്കിലും കാണാൻ ഞങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഞങ്ങളുടെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലോ തെരുവിൽ എവിടെയെങ്കിലും ഈ സ്ത്രീ അലഞ്ഞു നടക്കുവാൻ സാധ്യതയുണ്ടെന്ന് ഉള്ള ഒരു ഒരു കൃത്യമായ ഇൻഫർമേഷൻ ഇവരുടെ ഭർത്താവ് ലീഗയുടെ ഭർത്താവ് ആൻഡ്രൂവിന് ഈ കേരളത്തിൽ വന്നപ്പോൾ ആരോ കൊടുത്തു. അപ്പോൾ അത് ഞങ്ങളുടെ ജ്വാല എന്ന സംഘടനയുടെ ഒരു അത്രയധികം ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കിയ ആരോ ആണ് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നത്. അങ്ങനെയാണ് ഈ ആൻഡ്രു എന്ന ലീഗയുടെ ഭർത്താവ് ജ്വാലയെ സമീപിക്കുകയും നിങ്ങൾ തെരുവിൽ എവിടെയെങ്കിലും വെച്ച് എൻ്റെ ഭാര്യയെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കാണാൻ സാധ്യതയുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഞങ്ങളോടൊപ്പം ഞങ്ങളെ സമീപിക്കുന്നത്. ആ ദിവസം മുതൽ അവരോടൊപ്പം തീർച്ചയായും ഒരു 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 റെസ്ക്യൂവിനപ്പുറത്തേക്ക് അവരുടെ ഹൃദയവേദനയിലും ഒക്കെ ചേർന്ന് നിന്ന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. പല ദിവസങ്ങളിലും രാത്രി 12 മണിക്കാണ് ഞാൻ എൻ്റെ വീട്ടിലെത്തിയിരുന്നത്. അടിമലത്തുറ ആഴിമല ഭാഗത്തെ പാറക്കെട്ടുകളുടെ ഇടയിലും ഒഴിഞ്ഞ വീട്, ഇതൊക്കെ ഇവരുടെ ഭർത്താവ് ആൻഡ്രൂവിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. കാരണം അദ്ദേഹം അത്രയധികം ഡിപ്രസ്ഡ് ആയിരുന്നു. എൻ്റെ ഭാര്യ കൊല്ലപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്, എൻ്റെ ഭാര്യ കൊല്ലപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അശ്വതി ഡോൺ, എന്തിനാണ് കാത്തു നിൽക്കുന്നത്? നമുക്ക് പോകാം, നമുക്ക് പോകാം, നമുക്ക് ആ ഒഴിഞ്ഞ കെട്ടിടത്തിൽ അന്വേഷിക്കാം, നമുക്ക് ഈ പാറക്കെട്ടുകളുടെ ഇടയിൽ അന്വേഷിക്കാം. അപ്പോൾ നമ്മൾ അവരുടെ വൈകാരികയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ടായിരുന്നു ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ നിന്ന്, ഞങ്ങളുടെ സംഘടനയുടെ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കിയിട്ടാണ്, അതൊന്നും അങ്ങനെ വിളിച്ചു പറയുന്നത് പോലും ശരിയല്ല, അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അത് തെറ്റാണ്. പക്ഷെ എങ്കിൽ പോലും ഞങ്ങളുടെ കാറിൻ്റെ പെട്രോൾ ഉൾപ്പെടെ ഉള്ളത് ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് അടിച്ചുകൊണ്ടും പല ദിവസങ്ങളിൽ ഉച്ചയ്ക്കത്തെ ഭക്ഷണം പോലും കഴിക്കാതെ, ചിലപ്പോൾ ഈ അന്വേഷണമൊക്കെ കഴിയുമ്പോൾ വൈകുന്നേരമൊക്കെ ആകും, ആ സമയത്ത് പോലും ഞങ്ങളൊരു റൂമിൽ ഞങ്ങൾ വിശന്ന് തളർന്ന് ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ ഇരുന്നാൽ പോലും ഈ ആൻഡ്രു ഇരിക്കാറില്ല. അപ്പോഴും ആൻഡ്രു പറയും, അശ്വതി കഴിക്കരുത്, നമുക്ക് പോകാം, നമുക്ക് അന്വേഷിക്കാം, അവൾ എവിടെയോ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭക്ഷണവും വെള്ളവും പോലും ഇല്ലാതെ ആത്മാർത്ഥമായിട്ട് ഒരു റെസ്ക്യൂ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒടുവിലെ ഒരു ശവശരീരമായിട്ട് ആ സ്ത്രീയുടെ ശവം കിട്ടിയപ്പോൾ മാനസികമായിട്ട് ഒരുപാട് വേദനയുണ്ടായി. ആ വേദനയിലാണ് തീർച്ചയായും അനുഭവങ്ങൾ, എനിക്ക് ആ റെസ്ക്യൂവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ അനുഭവങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നതും വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞത്. അപ്പോൾ അതിന് ഈ രീതിയിൽ എന്താ പറയുക, ഇപ്പോൾ 5 വർഷം വരെ അശ്വതി ജ്വാല നല്ലതായിരുന്നു. ഇപ്പോൾ ഈ ഒരു ദിവസം അശ്വതി ജ്വാലയ്ക്കെതിരെ ഏതോ ഒരു വ്യക്തി കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. ആ കംപ്ലൈൻറ്റ് അടിസ്ഥാനത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നാണ് എനിക്ക് വിളി വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഒരുപാട് നന്മയുള്ള മനുഷ്യർ വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്, തളരരുത്, നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ സാമ്പത്തികമായിട്ടുള്ള ഒരു അലിഗേഷൻ പറഞ്ഞ ആൾ ആദ്യം സമീപിക്കേണ്ടത് ലീഗയുടെ സഹോദരി ഇൽസയല്ലേ? അതല്ലേ അവരുടെ നിന്ന് ഞാൻ ഫണ്ട് വാങ്ങിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ പണപ്പിരിവ് നടത്തിയെന്നതിന് ഒരു ഒരു തെളിവുമില്ലാതെ ഇദ്ദേഹം കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. ആ കംപ്ലൈൻറ്റ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വാർത്താ ചാനലുകളിലും വാർത്ത വരുന്നു. അത് കഴിഞ്ഞ് കമ്മീഷണറിൻ്റെ ഓഫീസിൽ നിന്ന് കുറച്ച് മുമ്പ് വിളിച്ചിട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഓഫീസിലേക്ക് വരണം, നിങ്ങൾക്ക് എതിരെ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്, അതെ അന്വേഷിക്കാമെന്ന് പറയുന്നു. ഇതൊക്കെ വളരെ വേദനയുണ്ട്. ഞാൻ കൂടുതലും ഹൃദയം കൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്, ഞാൻ ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയല്ല. ഒരു പരിധിവരെയൊക്കെ ഞാൻ കാര്യങ്ങളിൽ ബുദ്ധി ഉപയോഗിക്കാറുള്ളൂ, ഹൃദയം കൊണ്ട് കൂടുതലും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം വേദനയുണ്ട്. ഈ നന്മയുള്ള ഒരു റെസ്ക്യൂവിൻ്റെ ഭാഗമായിട്ട് ഈ രീതിയിൽ എന്നെ പൊതുമധ്യത്തിൽ, എനിക്കറിയില്ല, തീർച്ചയായിട്ടും നിയമപരമായി തന്നെ ഈ വിഷയം നേരിടും. പക്ഷേ എനിക്ക് നഷ്ടപ്പെട്ട ഈ ഒരു ഇത്രയും നാൾ 5 വർഷമായിട്ട് ഞാൻ ചെയ്തു വന്ന പൊതുപ്രവർത്തനത്തിൻ്റെ ഇതുവരെ കളങ്കമായിട്ടൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ അതിലെനിക്ക് വളരെ വേദന ആശങ്കയുണ്ട്. നാളെ ഈ നാട്ടിൽ ഇതുപോലെ ഒരു സ്ത്രീ ഒറ്റപ്പെട്ടാൽ, അലഞ്ഞു നടന്നാൽ, കാണാതായാൽ, കൊല്ലപ്പെട്ടാൽ പുറത്ത് പറയണ്ടേ? ഇതൊന്നും പുറത്ത് വരണ്ടേ? രക്ഷപ്പെടുത്താമായിരുന്നില്ലേ നമുക്ക്? ആ സ്ത്രീയെ നമുക്ക് രക്ഷപ്പെടുത്താമായിരുന്നില്ലേ?
എന്ത് എന്ത് കാരണം കൊണ്ടായിരുന്നാലും അവർ ജീവൻ നഷ്ടപ്പെടാൻ പാടില്ലായിരുന്നല്ലോ, ആ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനല്ലേ ഞങ്ങൾ പ്രവർത്തിച്ചത്. ആ ഞങ്ങൾ ഇങ്ങനെ പൊതുമധ്യത്തിൽ വലിച്ചു കീറിയുമ്പോൾ ഇവിടെ പൊതുപ്രവർത്തനം നടത്തണ്ടേ, ആർക്കും ഇവിടെ സാമൂഹ്യ പ്രവർത്തനം നടത്തണ്ടേ? ഇത് ഇത് ജ്വാല എന്ന് പറയുന്നത് തെരുവിലുള്ളവർക്ക് വേണ്ടി പ്രവർത്തി, വളരെ നിരാലംബരായ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ നാളെ ഒരു സ്ത്രീ ഇതുപോലെ ഒറ്റപ്പെട്ടു അല്ലെങ്കിൽ കാണാതായി എന്ന് പറഞ്ഞ ഒരു കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും വന്നാൽ ഏതെങ്കിലും ഒരു 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 വ്യക്തി ഈ കേരളത്തിൽ നിന്ന് ഇത്ര ആത്മാർത്ഥമായിട്ട് അന്വേഷണത്തിന് വേണ്ടി ഇറങ്ങും, ആരും ഇറങ്ങില്ല എന്ന് തോന്നുന്നു. ഈ വാർത്ത എന്നെ ഈ രീതിയിൽ ഇങ്ങനെ ആരും ഇറങ്ങില്ല എന്ന് തോന്നുന്നു. അങ്ങനെ നന്മയുടെ പ്രകാശമൊക്കെ ഇങ്ങനെ നശിച്ചു പോകട്ടെ അല്ലേ നമ്മുടെ നാട്ടിൽ നിന്ന്. അപ്പോൾ വീണ്ടും വീണ്ടും തെരുവുകളിൽ ആൾക്കാർ ഉണ്ടായിക്കൊള്ളട്ടെ, വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ സംഭവിക്കട്ടെ, അതായിരിക്കും ഓരോരുത്തരുടെ കൃത്യമായ ഇഷ്ടം എന്ന് തോന്നുന്നു. ഈ അന്വേഷണത്തെ കൃത്യമായിട്ട് ഞാൻ നേരിടും. അതിൽ എനിക്ക് അതിൻ്റെ നോട്ടീസോ ഒന്നും കിട്ടിയിട്ടില്ല. ഇവരോടൊപ്പം ഹൃദയം കൊണ്ട് തുടക്കം മുതൽ അവസാനം വരെയും നിൽക്കും. എന്തൊക്കെ സാമ്പത്തികമായിട്ട് അലിഗേഷൻ വന്നാലും എന്ത് വന്നാലും ഞാൻ ഇറങ്ങിത്തിരിച്ച് അവരിവിടെ നിന്ന് പോകുന്നത് വരെ അവർക്ക് പൂർണ്ണമായും സപ്പോർട്ട് കൊടുത്തുകൊണ്ട്. ഞാൻ പറഞ്ഞില്ല, അഞ്ചു വർഷമായിട്ട് എനിക്കെതിരെ, നിങ്ങൾക്ക് എന്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും, അഞ്ചു വർഷമായിട്ട് എനിക്കെതിരെ ഒരു ആരോപണവും വന്നിട്ടില്ല. എവിടെ നിന്ന് വന്നു ഈ കോവളം അനിൽകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി, എവിടെ നിന്ന് വന്നു എനിക്കറിയില്ല ആരാണെന്ന്. അപ്പൊ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കിട്ടുന്നതിന് മുമ്പ് ഇവരുമായിട്ടല്ലേ, അപ്പൊ മനഃപൂർവ്വം തേജോവധം ഒരു പരിധിവരെ അവർക്ക് ചെയ്യാൻ സാധിച്ചില്ലേ? പൊതുജനങ്ങൾ കൂടെ ഉണ്ടാകുന്നതാണ്. ഞാൻ എപ്പോഴും നിലനിൽക്കുന്നത് ശബ്ദമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അതിനെനിക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളത് ഈ നാട്ടിലെ സാധാരണക്കാരാണ്. ഞാൻ ഒരു പാർട്ടിയുടെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഭാഗമല്ല, ഞാന് പൊതുജനങ്ങളാണ് എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്യുന്നത്. എന്റെ പ്രവർത്തനങ്ങൾ ഞാൻ ആരംഭിച്ചത് മുതൽ ഈ അഞ്ചു വർഷം വരെയും പൊതുജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ നിലകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പിന്തുണ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ തീർച്ചയായും ഇങ്ങനെ ഒരു ആരോപണം പൊതുമധ്യത്തിൽ പറഞ്ഞതിന് ശേഷമാണ് എനിക്കെതിരെ ഇത്രയധികം വിവാദങ്ങളും അല്ലെങ്കിൽ ഈ ഒരു കേസ് പോലും ഈ രീതിയിലൊക്കെ വരുന്നത്. ഈ ഒരു ആരോപണങ്ങൾ പുറത്തു പറഞ്ഞതിന് ശേഷമാണ്. ഞാൻ മിണ്ടാതിരിക്കണമായിരുന്നു. ഒരു ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ആവലാതിക്കാരനോട് ഇടപഴകുന്നതിൽ ഒരു എന്തെങ്കിലും ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് തുറന്ന് പറയണ്ടേ? ഞാൻ ശബ്ദിക്കാതിരിക്കണമായിരുന്നു, ഞാൻ ഒന്നും പറയാതിരിക്കണമായിരുന്നു. എന്താണ് ഞാൻ ചെയ്യേണ്ടിയിരുന്നത്? ആ പറഞ്ഞതിന്റെ പേരിൽ ഈ രീതിയിൽ എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ തിരുത്തലുകൾ ഉണ്ടാകണ്ടേ? ഈ നാട് ഇങ്ങനെ തന്നെ പോയാൽ മതി? തിരുത്തലുകൾ ഉണ്ടാകണ്ടേ? ആ തിരുത്തലുകളെ ഒക്കെ ഈ രീതിയിൽ ഒറ്റപ്പെടുത്തുന്നതായിട്ടൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ വരും തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഞാനൊരു ഹീറോയോ അല്ലെങ്കിൽ ഞാൻ ഈ തിരുത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചൊരു വ്യക്തിയോ അല്ല. എനിക്ക് ഇറങ്ങി തിരുത്താനോ ഒന്നിനും എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഞാനൊരു മെന്റലി ഇൽ ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. അതെന്റെ എന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അതിനാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ഇതിപ്പോ എത്തുന്നത്. ബഹുമാനപ്പെട്ട ടൂറിസം മിനിസ്റ്ററുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അദ്ദേഹം ഒരു കുഞ്ഞു അനുജത്തിയെ പോലെയാണ് എന്നെ കാണുന്നതും. പക്ഷേ അന്നത്തെ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, പല രീതിയിലാണ് നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമായി നിന്നെ. എവിടെ നിന്ന് ഫോൺ എടുത്തപ്പോൾ ഇപ്പൊ പലരും ചോദിക്കുന്നത് ഈ രീതി ട്രൈ ചെയ്തുകൂടായിരുന്നു, ആ രീതി ട്രൈ ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഫോൺ എടുത്തിട്ട്, ഇതിന്റെ സാങ്കേതിക വശമാണ്, ഒരു ഫോൺ എടുത്തിട്ട് എത്ര പേരെ ഇങ്ങനെ വിളിച്ചപ്പോഴൊക്കെ ഇവരുടെ ആശങ്കയും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരു ഒരു ജീവൻ അപ്പോഴും അവർ മരിച്ചു എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അവരെവിടെയോ ഇതുപോലെ പീഡി ഒരു ആരുടെയോ ഒരു ക്രൂരകൃത്യത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു മാനസികാവസ്ഥ അറിയാമല്ലോ എത്രത്തോളം ഭയാനകമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ബുദ്ധി കൊണ്ടല്ല ഇതിൽ നിന്നത്, ഞാൻ അവരുടെ ഹൃദയ വേദനയോടൊപ്പം ചേർന്ന് നിന്നാണ് ഞാൻ ഈ പ്രവർത്തനത്തിന്റെ. ഒരുപക്ഷെ ആ ഹൃദയവേദനയുടെ ഭാഗമല്ലാതെ ബുദ്ധി കൊണ്ടായിരുന്നു ഞാൻ നിന്നിരുന്നെങ്കിൽ ഞാൻ എല്ലാത്തിനും തെളിവുകൾ ശേഖരിക്കുമായിരുന്നു. ഈ പറയുന്ന ആരെയൊക്കെ വിളിച്ചു, ആരൊക്കെ അത് നിരസിക്കുന്നു, എല്ലാത്തിനും ഞാൻ കൃത്യമായ തെളിവുകൾ ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ ഞാൻ അതിന് ശ്രമിച്ചിരുന്നില്ല. ഞാൻ ഒരു 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 സത്യസന്ധമായ ഒരു പ്രവർത്തനത്തിന്, അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നിനും തെളിവില്ല. എല്ലാവരും എന്നെ ആക്രമിക്കുകയാണ്, അവരെ വിളിച്ചില്ല ഇവരെ വിളിച്ചില്ല എന്ന് പറയുന്നു. അതൊക്കെ എനിക്കും എൻ്റെ മനസാക്ഷിക്കും അറിയാം. ഇതൊന്നും ഒരു ഒരു ജനപ്രതിനിധിയെ വിളിക്കുന്നതിനൊക്കെ നമ്മൾ ഇത്ര
ബുദ്ധിപൂർവ്വം നാളെ ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് രീതിയിലൊക്കെ പ്ലാൻ ചെയ്ത് നടക്കുന്നവർക്കല്ലേ ആ രീതിയിൽ. എനിക്ക് അങ്ങനെ ഒരു ഒരു ചിന്തയേ ഇല്ലായിരുന്നു. ഞാനൊരു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നിന്നു. അത് അതിലെനിക്ക് എനിക്കെതിരെ എന്തൊക്കെ അലിഗേഷൻ വന്നാലും പൂർണ്ണമായ ആത്മസംതൃപ്തിയുണ്ട്, ഞാൻ ശരിയായിരുന്നു എന്നുള്ളത്. ആ ആത്മസംതൃപ്തിയിൽ ഉറച്ചു നിൽക്കുന്നു. ഇവര് ഈ നാട്ടിൽ നിന്ന് പോകുമ്പോഴും എനിക്ക് ആ ആത്മസംതൃപ്തിയിൽ എനിക്ക് നിലകൊള്ളാൻ സാധിക്കും. അതാണ് ഞാൻ എന്റെ സർവീസിൽ നിന്ന് എപ്പോഴും എടുക്കുന്നത്. അത് തന്നെയാണ് ഈ വിഷയത്തിൽ ഞാൻ എടുക്കാൻ പോകുന്നത്. ഒരു പരിചയമില്ല, ഈ മാധ്യമങ്ങളിലൂടെയാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. പിന്നെ എനിക്ക് അല്ലാത്ത രീതിയിൽ ഒരുപാട് രീതിയിലുള്ള പലരും ഇതിനിടയ്ക്ക് മുതലെടുപ്പുകൾ നടത്തുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അറിയാലോ, നമ്മുടെ ഒരു പരിചയമില്ലാത്തവരാണ് എനിക്കെതിരെയൊക്കെ വളരെ രൂക്ഷമായിട്ടാണ് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇതിന്റെ പിന്നിൽ നിന്നിട്ട് ചെയ്യുന്നുണ്ട്. 5 ഏക്കർ വസ്തു വാങ്ങാൻ പൈസ കൊടുക്കുന്നത് വെറും തെറ്റായ അലിഗേഷനാണ്. അത് ഞാനും മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. എനിക്കൊരു നോട്ടീസോ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. കമ്മീഷൻ ഓഫീസിന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഓഫീസിലേക്ക് പോകണം, അവിടെ ചെന്ന് അവർക്ക് ചോദ്യം ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പേപ്പർസ് മീറ്റ് കഴിഞ്ഞിട്ട് എന്ത് അല്ലെങ്കിൽ തന്നെ എനിക്കൊരു നോട്ടീസ് കിട്ടേണ്ടതായിട്ടുണ്ട്. ഒരു ഒരു വനിതയെ ചോദ്യം ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരാൾ ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നു. കംപ്ലൈന്റ് കൊടുത്ത ഉടനെ കമ്മീഷൻ ഓഫീസിന് ഫോൺ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ ചെല്ലണം എന്ന് പറയുന്നതൊക്കെ അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ലോ. ഒരു വനിതയ്ക്ക് വനിതയെ ചോദ്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം നോട്ടീസ് വിടും. എന്ത് കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ അത് ചെക്ക്ഔട്ട് ചെയ്ത് എനിക്ക് എന്റെ അഡ്വക്കേറ്റുമായി ചെക്ക്ഔട്ട് ചെയ്തിട്ട് എനിക്ക് അവർ വിളിക്കുന്നിടത്തേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ ഫോൺ ചെയ്ത് വരണം, ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആ തരത്തിലുള്ള ഫോൺ കോളുകൾ ജ്വാലയുടെ ഓഫീസിലും പല അപരിചിതരും കയറി ഇറങ്ങുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല വീട്ടിൽ എൻ്റെ ഞാൻ താമസിക്കുന്ന വീടിന് സമീപത്തൊക്കെ പല അപരിചിതരും കടന്നു പോകുന്നതായിട്ടൊക്കെ കണ്ടു. അപ്പം അതിലൊക്കെ ആശങ്കയുണ്ട്. എൻ്റെ കുടുംബത്തിന് വളരെയധികം ആശങ്കയുണ്ട്. എൻ്റെ അമ്മയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. തിരുവനന്തപുരം മുട്ടത്ര എന്ന് പറയുന്ന സ്ഥലത്ത് പൊന്നറ എന്ന് പറയുന്ന ആ ഒരു ഗവൺമെന്റ് സ്കൂളിന്റെ മുന്നിൽ 6 മണി മുതൽ 12 മണി വരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ അമ്മ നടത്തുന്നത് തട്ടുകട ഏതാണെന്ന്, എൻ്റെ അമ്മ എന്ത് ഉപജീവന മാർഗത്തിലൂടെയാണ് ജീവിക്കുന്നതെന്ന്. അപ്പോൾ ഒരു സാമ്പത്തിക ആരോപണമൊക്കെ പറയുമ്പോൾ ഞാനൊരു സ്ത്രീയാണ്, എൻ്റെ മാനസികാവസ്ഥയൊക്കെ കൂടി പരിഗണിക്കേണ്ടതായിരുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ചിട്ടൊക്കെ ഈ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടതായിരുന്നു. The post-mortem report should come out this evening, then we will know more. എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് ദയവായി സഹായിക്കുക. ഈ ഒരു ദിവസം രാവിലെ മുതല് ഈ രീതിയിൽ പോകുമ്പോൾ തീർച്ചയായും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു റെപ്യൂട്ടേഷനാണ് നശിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിൽ ആശങ്കയുണ്ട്. കാരണം എനിക്കൊരു ലക്ഷ്യമുണ്ട്, തെരുവിൽ അലയുന്ന മാനസിക രോഗികൾക്ക് വേണ്ടി ഒരു സ്ഥാപനം എന്നൊരു ലക്ഷ്യമുണ്ട്. പൊതുജനങ്ങളുടെ സപ്പോർട്ടോടു കൂടിയാണ് ആ സംഘടന പ്രവർത്തിക്കുന്നത്. ഈ രീതിയിലുള്ള ആരോപണങ്ങൾ നശിപ്പിക്കാൻ പോകുന്നത് എൻ്റെ ആ വലിയൊരു ലക്ഷ്യത്തെയാണ്. ആ ലക്ഷ്യം നശിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെന്റിനോ ഇവിടുത്തെ പോലീസുകാർക്കോ നഷ്ടമില്ല. ആ ലക്ഷ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന നിരാലംബരായ മനുഷ്യർക്കും എനിക്കും നല്ലൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന പൊതുജനങ്ങൾക്ക് മാത്രമേ നഷ്ടമുള്ളൂ. അപ്പൊ അതിന് ദയവായി സപ്പോർട്ട് ചെയ്യുക. I really hope that we are finished finally on this. We can get Ashwati to get on with her selfless work. We can let me some peace and be on my own and grieve my sister, that we won't have to come back to this. Because they all should work together. The government, the police, the charity organizations, they shouldn't fight. They should not go against each other. And even if there's any misunderstandings happen, there's no need to extend them to like out of proportion. They can be cleared very quickly if these people communicate directly without going public.
I think this is the level at which this small matter should have been cleared, and we would never have to go through all this that we went through. So thank you so much for coming and putting it out in public so that Ashwati can be peaceful at home or work and just live a normal life without being attacked. Thank you.